ഹായ്, ഐ എം ഉസ്മാൻ മദാരി. എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഹണി മ്യൂസിയം എന്നുള്ളൊരു പ്രോജക്റ്റിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത്. ബീക്രാഫ്റ്റ് ഹണി മേഖലയിൽ ബീക്രാഫ്റ്റ് ഹണി എന്നുള്ള ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യും, അതേപോലെ തന്നെ ബീക്രാഫ്റ്റ് ഹണി ആൻഡ് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ ഒരു കമ്പനിയും, അതുപോലെ ബീക്രാഫ്റ്റ് തേൻകട എന്നുള്ള രീതിയിലുള്ള ഒരു ബിസിനസ് സംരംഭങ്ങളായിരുന്നു തുടങ്ങിയിരുന്നത്. അങ്ങനെയാണ് സ്വന്തമായിട്ടൊരു പ്രോസസ്സിങ് യൂണിറ്റും അതേപോലെ തന്നെ അതിൻ്റെ മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കാൻ ഇടയായി. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഞാനൊരു യൂറോപ്പ് ട്രിപ്പിൽ പോകുമ്പോഴാണ് ഹണി മ്യൂസിയം എന്നുള്ളൊരു ആശയം എനിക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് പോകുന്ന സഞ്ചാരികൾ അവർ പോകുന്ന സ്ഥലങ്ങളാണ് പെർഫ്യൂം ഫാക്ടറി, ബെൻസ് മ്യൂസിയം, അതേപോലെ തന്നെ കാറ്റാടി മ്യൂസിയം, ചീസ് ഫാക്ടറി, ഇങ്ങനെ പല സ്ഥലങ്ങളും പല സംരംഭങ്ങളും കൂടെ കാണുന്ന ഒരു ട്രിപ്പായിട്ടാണ് മാറാറുള്ളത്. അപ്പോഴാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരാശയമാണ് ഹണി മ്യൂസിയം എന്നുള്ളത്. നമ്മുടെ കോവിഡിൻ്റെ തൊട്ട് മുമ്പ് ആണ്, 2019 ഞാൻ ഈ ഒരു യാത്ര നടത്തുന്നത്. 2020 ആ യാത്രയുടെ ഇടയിൽ ഞാൻ അവിടെ നിന്നൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഞാനൊരു ഹണി മ്യൂസിയം തുടങ്ങും, അത് വയനാട്ടിലാണ് അതിൻ്റെ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു, ഒരു ടോക്ക് നടത്തുകയും ചെയ്തു. എന്തായാലും അതിന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 2021 ഹണി മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യും. ഇത് 3 കഴിഞ്ഞ് നല്ല രീതിയിൽ ഹണി മ്യൂസിയം ഒരു നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറ്റാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇന്ന് വയനാട്ടിൽ വരുന്ന വിനോദസഞ്ചാരികൾ ഹണി മ്യൂസിയം ടച്ച് ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. നമ്മൾ ഹണിയെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള ഹണിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയുള്ള ഹണിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഹണിയുടെ പ്രോസസ്സിങ് എന്താണ്, അതേപോലെ തന്നെ വിവിധ തരം പൂക്കളിൽ നിന്നുള്ള തേൻ, അതേപോലെ തന്നെ വിവിധ രുചികളുള്ള തേൻ, ഒരേ സമയം 10 തേൻ വെറൈറ്റീസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഹണി മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. തേനീച്ചക്കൂട്ടിൽ നടക്കുന്ന കൗതുകങ്ങളും തേനീച്ചക്കൂട്ടിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻസൊക്കെ, അതേപോലെ തന്നെ തേനീച്ചകൾ വിരിഞ്ഞിറങ്ങുന്നത്, അതേപോലെ തേനീച്ചകളുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിവരിക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിയം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ നല്ല രീതിയിൽ ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾക്ക് ജനങ്ങൾക്കായിട്ട് നടത്തി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ റിവ്യൂ ബേസിൽ വയനാട്ടിലുള്ള ഏറ്റവും നല്ല ടൂറിസം സ്പോട്ടുകളിൽ നല്ല മികച്ച റിവ്യൂ ഉള്ള ഒരു സംരംഭം കൂടെയാണ് ഹണി മ്യൂസിയം. റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെയും അതേപോലെ തന്നെ ഖാദി ബോർഡിൻ്റെയൊക്കെ നല്ല സപ്പോർട്ടോടുകൂടെ പോകുന്ന ഒരു പ്രോജക്റ്റാണ് ബീക്രാഫ്റ്റ് ഹണി മ്യൂസിയം. ഇനി വരാൻ പോകുന്ന ഞങ്ങളുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഹണി മ്യൂസിയം വളരെ പരിമിതമായ സ്ഥലത്താണ്. ഞങ്ങളുടെ ഒരുപാട് പ്രോജക്റ്റുകൾ ഇതിനോട് ആഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സ്ഥല പരിമിതി മൂലം നമ്മൾ ഒരു 5 സ്ഥലത്ത് ഒരു വലിയ രീതിയിലുള്ള ഒരു ഇൻ്റർനാഷണലി വരുന്ന ഒരു ഹണി മ്യൂസിയം ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വിവിധങ്ങളായ ആക്ടിവിറ്റീസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വയനാട്ടിലേക്ക് വരുന്ന ഒരു ടൂറിസ്റ്റ് അവർക്ക് ഒരു ദിവസം മുഴുവനായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാനും, അതേപോലെ തന്നെ അവിടെ അവർക്ക് താമസ സൗകര്യം വരെ ഉള്ള രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് അടുത്തത് വരാൻ പോകുന്നത്. ആ പ്രോജക്റ്റിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ 100% ഇന്ത്യയിലെന്നല്ല ലോകത്ത് തന്നെ ഒരു 1 ഒരു പ്രോജക്റ്റ്, ഒരു ഹണി മ്യൂസിയം പ്രോജക്റ്റായിട്ട് ഞങ്ങളിത് മാറും. അത് 100% ഉറപ്പാണ്. ആ ഒരു പ്രോജക്റ്റിൻ്റെ ഭാവി പ്രവർത്തനങ്ങളിലാണ്. 2.5 ആ പ്രോജക്റ്റ് പൂർത്തിയാക്കാനും ഉള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഓക്കെ, താങ്ക് യു.